Welcome back to my channel. This is Maria. Ellarkku ende YouTube channel like veendum swagatham. Share yam bone, but a simple at undakam material rice in the recipeana, simple matrola, valer healthy at a little recipeana, palak which a little rice in the recipeato. Upon the lar on the trijay noka, either recipe yan brown rice which turn and shay in the Ningalkan on the Nangilla, Besmad rice which item, either recipe chay the cup. Okay, upon the other video like a poem, other no better any channel Adimata and the Rana, channel subscribe with the Tilan and Nigel. Channel on the subscribe area, so tread the bell icon, other good in the click here. Okay, upon the photo mega than a Enginana palak vegetable rice, simple at undakan in Okitor. Upon them king in a palak rice radiacan in Okam, and then it in Yan the Ur Bowler, palak to the chitin, the night kairigi, upaket kairigi, rithiaki, cleanaki, vichikoto. In the Namki the night on the boil the decanum, other than Nala Chudola the retitor, or random in the night on the cookie the decanum. Upon them kid the cookie the decanum. പാലക്ക് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം പാത്രത്തിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പാലക്കിന്റെ ചീര ഇട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലക്കിന്റെ ചീരനാതോട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു 2-3 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു 3 മിനിറ്റോളം മാത്രം കുക്ക് ചെയ്ത് എടുത്താൽ മതി അങ്ങനെ നമ്മുടെ പാലക്കിന്റെ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് ഒരുവിധം നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് ട്ടോ ഒരു 3 മിനിറ്റോളം മാത്രം കുക്ക് ചെയ്ത് എടുത്താൽ മതി അതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇത് നമുക്ക് ഇതിനകത്തൊന്ന് മാറ്റി എടുക്കാം വെച്ചിരിക്കുന്ന പാലക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ചൂടാറിയതിനു ശേഷം വേണം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ ട്ടോ അപ്പോൾ ചെറിയൊരു ചൂടുണ്ട് ചൂടാറിയതിനു ശേഷം മാത്രമേ ഞാൻ ഇത് അടിച്ചെടുക്കുന്നുള്ളൂ ഇനി വേണ്ടത് ചെറിയൊരു പീസ് ഇഞ്ചിയാണ് അപ്പോൾ ഇഞ്ചി ഞാൻ ചെറുതായിട്ടൊന്ന് നുറുക്കി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് വേണ്ടത് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം കേട്ടോ അതായത് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 പച്ചമുളക് വരെ എടുക്കാം ഞാനിപ്പോൾ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ട് വരാം അങ്ങനെ പാലക്കും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് പാലക്ക് റൈസ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചു കൊടുക്കാം ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് നെയ് വേണമെങ്കിൽ നെയ്യും ഓയിലും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഞാനപ്പോൾ ഓയിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് പട്ട കറിയാമ്പ് ഏലക്ക അതായത് സ്പൈസസ് എല്ലാം എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് വറ്റൽമുളകും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട് ഇതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് സവാള ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരച്ചു വെച്ചിരിക്കുന്ന പാലക്കിന്റെ ആ ഒരു മിക്സിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ നേരത്തെ ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന പാലക്കിന്റെ ആ ഒരു മിക്സിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതായിരുന്നു ഞാൻ ഇടാനായിട്ട് മറന്നുപോയതാണ് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ സവാള വഴറ്റുന്ന നേരത്ത് ഗാർലിക്കും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് പച്ചമുളകിന്റെ എണ്ണം നിങ്ങൾ കൂടുതൽ എടുക്കുവാണെങ്കിൽ ഈ ഒരു മുളക് പൊടി നമുക്ക് സ്കിപ്പാക്കാം ഓക്കെ അപ്പൊ ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ ഞാനൊരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന്റെ ഈ വെള്ളത്തിന്റെ അംശമൊക്കെ മാറി ഇതൊന്ന് കുറുകി
അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടാണ് ഞാൻ റൈസ് വേവിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് തിക്കായി വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് ഇതിന് വേണ്ടിയിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത് ബിരിയാണി അരിയാണ്. നിങ്ങൾക്ക് ബിരിയാണി അരി വേണമെങ്കിൽ ബിരിയാണി അരി യൂസ് ചെയ്യാം. ബ്രൗൺ റൈസ് ആണ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പകരം ബസ്മതി റൈസ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു റെസിപ്പി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനെടുത്തത് ഒരു കപ്പ് റൈസ് ആട്ടോ എടുത്തിരിക്കുന്നത്. ആ റൈസ് ഞാൻ കുക്ക് ചെയ്തത് കുക്കറിലാണ്. ഒരു കപ്പ് റൈസിന് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 15 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ഞാൻ കുക്കറിൽ കുക്ക് ചെയ്തെടുത്തത് കേട്ടോ ഈ ഒരു റൈസ്. അങ്ങനെ നമ്മുടെ പാലക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ലഞ്ചിനും ഡിന്നറും ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം സെർവിങ് ഡിഷിലേക്ക് ഒന്ന് മാറ്റി. അങ്ങനെ നമ്മുടെ സിമ്പിളും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രൗൺ റൈസ് വെച്ചിട്ടുള്ള പാലക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ബസ്മതി റൈസിന് പകരം നിങ്ങൾ ബ്രൗൺ റൈസ് യൂസ് ചെയ്യുവാണെങ്കിൽ വളരെ ഹെൽത്തിയാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും ബൈ.